എന്നെ ഇനിയും ഇയാൾക്ക് ആക്ഷേപിക്കണം. ഇനിയും കേട്ടു നിൽക്കാൻ ഞാനില്ല. നിങ്ങൾ ആദരിച്ചിരുത്തിയിരിക്കുന്ന ഈ വൃത്തികെട്ട മനുഷ്യനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എല്ലാവരും അറിയണം. ദയവായി ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യൂ. ക്യാമറ ഇത് പകർത്തട്ടെ. ലോകം അറിയേണ്ട കാര്യങ്ങളേത്? ക്യാമറ ഓഫ് ചെയ്യരുത്. ലൈവ് ടെലികാസ്റ്റിംഗ് തുടരട്ടെ. നമ്മൾ ആഗ്രഹിച്ച സെഗ്മെന്റിലേക്ക് ഇന്റർവ്യൂ കടക്കുന്നു. ഇഷിത എല്ലാം പറയട്ടെ. എനിക്ക് എന്റെ മോളെ വേണം. മനുഷ്യന്റെ വൈകാര്യത എന്തെന്നറിയാത്ത ഹൃദയശൂന്യനാണ്. ഇദ്ദേഹത്തിന് ആര് വേദനിച്ചാലും മരിച്ചാലും ഒരു ഫീലിംഗ്സും ഇല്ലാത്ത ആളാണ്. എന്നിട്ട് സ്വന്തമായിട്ടുള്ളത് അഹങ്കാരം മാത്രം. ദയ എന്നൊരു വികാരം ഇല്ല. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഇതൊന്നും നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യരുത്. എല്ലാ മനുഷ്യരിലും കാണുന്ന പൊതു സ്വഭാവ സ്വന്തം കുഞ്ഞുങ്ങളെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാന്നുള്ളത്. ഇദ്ദേഹം ഒരു നല്ല അച്ഛനല്ല, നല്ല അച്ഛനാവുകയും ഇല്ല. ഞാൻ കുഞ്ഞുങ്ങളുടെ മനസ്സറിയുന്ന ഡോക്ടറാണ്. ഇയാളുടെ മകൾ ഇയാളോടൊപ്പം വളരുന്നത് അപകടമാണ്. ഒരു ദിവസം പോലും ഇദ്ദേഹം സ്വന്തം കുട്ടിയെ വാത്സല്യത്തോടെ നോക്കിയിട്ടുണ്ടാവില്ല, അടുത്തിരുത്തി സ്നേഹിച്ചിട്ടുണ്ടാവില്ല. മിസ്റ്റർ മഹേഷിന്റെ മകളെ എനിക്കറിയാം. കുട്ടികളുടെ ഡോക്ടർ എന്ന നിലയിൽ ആ കുഞ്ഞിന്റെ മനസ്സ് എനിക്കറിയാം. അമ്മയുടെ അടുത്ത് വേണം ആ കുഞ്ഞു വളരാൻ. അച്ഛൻ എന്നാൽ കുട്ടികളുടെ സംരക്ഷണം നോക്കുന്നവനാണ്, അല്ലാതെ കുട്ടിയെ ബാധിതയായിട്ട് കാണുന്നവനല്ല. നിങ്ങളുടെ മകള് എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? സത്യം വിളിച്ചു പറയാണ്. എന്താ സത്യമല്ലേ? അമ്മ കുഞ്ഞിന്റെ കണ്ണീര് കാണുമ്പോഴാണ് തുടച്ചു കൊടുക്കുന്നത്. അച്ഛൻ കണ്ണിൽ നിന്നും കണ്ണീര് വരാതിരിക്കാൻ ശ്രദ്ധിക്കും. അമ്മ കുഞ്ഞിനെ ഉദരത്തിലാണ് വഹിക്കുന്നത്, അച്ഛൻ കുട്ടിയെ ഹൃദയത്തിലാണ് വഹിക്കുന്നത്. പിതൃസ്ഥാനം അത്രയ്ക്ക് വലുതാണ്. ആ സ്ഥാനത്തിന് ഇയാൾക്ക് യോഗ്യതയില്ല.